എന്നാ പിന്നെ ഞാനും കൂടി ഇവിടെ എങ്ങാനും കിടന്നാലോ. പോയേ പോയേ, പ്ലീസ് ഞാൻ ഇവിടെ ഇവിടെ കിടന്നോട്ടെ. എന്റെ ആരോഗ്യത്തെ കുറിച്ച് ഓർത്ത് കണ്ണന് വല്ലാത്ത വേവലാതിയുണ്ട്. അതാ ഈ മുറിയിന്ന് പോവാതെ ചുറ്റിക്കറങ്ങുന്നത്. ഇതുവരെ എഴുന്നേറ്റില്ലേ കണ്ണേട്ടാ? ദാ ചായ കണ്ണേട്ടാ. കിടന്നുറങ്ങേണ്ട സമയത്ത് അതിനു പകരം ഭവനഭേദനത്തിനിറങ്ങിയ ഇതാ കുഴപ്പം. രാവിലെ ഭയങ്കര ക്ഷീണമായിരിക്കും. കണ്ണേട്ടാ കണ്ണേട്ടാ. ഈ പ്രഭാതമെങ്കിലും ഇത്തിരി റൊമാൻറ്റിക് ആയാൽ മതിയായിരുന്നു. ചേട്ടനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്. അയ്യോ ശ്രീകുട്ടി, ഞാൻ അനിയത്തെയായിട്ട് കാണേണ്ടതല്ലേ എന്നെ? എന്നിട്ടും അനിയത്തെ തന്നെയാ കണ്ടിരിക്കുന്നേ. ക്ഷമിക്കണം, ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധം? അതെ, സാധാരണ കാവ്യല്ലേ ചായ കൊണ്ടിരുന്നത്, ഇന്നും അവളാണെന്നാ കരുതിയത്. സത്യം, എന്നെ വിശ്വസിക്കണം. ചമ്മേത് മതി, വേഗം ചായ കുടിക്ക. എന്നാ കുടിക്കല്ലേ. അവളോട് പറയരുത് പ്ലീസ്. ശരി ശരി, ഇനി ഞാനും സൂക്ഷിച്ചോളാം. അച്ഛമ്മയ്ക്ക് രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് ശ്വാസമുട്ടൽ വരുന്നുണ്ടായിരുന്നു. രാവിലെയും ഹോസ്പിറ്റലിൽ വരില്ല എന്നാ പറയുന്നത്. ഡോക്ടറെ ഒന്ന് വിളിക്കണ്ടേ? ആ വേണം, ഞാൻ വിളിക്കാം. ശ്രീകുട്ടി വാ. ഹലോ ഡോക്ടർ. നല്ല കഫക്കെട്ടുണ്ട്, ഇൻഫെക്ഷനാ. തണുത്ത എന്തെങ്കിലുമൊക്കെ കഴിച്ച് കാണും. അതാ ഇല്ല ഡോക്ടറെ, തണുത്ത എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ചാൽ തന്നെ ഈ പിള്ളേർ തരണ്ടേ. എങ്കിൽ പാലും തൈരും ഒക്കെ കണ്ടുമാനം കഴിച്ചിട്ടുണ്ടാവും. എന്തായാലും ഹാർട്ടിന് കുഴപ്പമൊന്നുമില്ല, കേട്ടപ്പോ എല്ലാവർക്കും സമാധാനമായല്ലോ. ഓ, അതറിഞ്ഞാ മതി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു കംപ്ലീറ്റ് ചെക്കപ്പ് നടത്തുന്നതല്ലേ നല്ലത്. കുറച്ച് ദിവസം ആയല്ലോ ഉള്ളു ECG എക്സ്റേ ഒക്കെ എടുത്തിട്ട്. ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും ജീവ. അങ്ങനെ പറഞ്ഞു കൊടുക്ക ഡോക്ടറെ.
കൊച്ചുമക്കളൊക്കെ നല്ല രീതി ചിന്തിക്കാൻ തുടങ്ങിയതോടെ എന്റെ ഹൃദയത്തിന്റെ താളം നേരെയായി. ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ നെബുലൈസേഷന്റെ മരുന്നും ഒന്ന് മാറ്റിയിട്ടുണ്ട്. അച്ഛമ്മേ രാത്രി തനിച്ച് കിടത്തുന്നില്ലല്ലോ അല്ലേ? സാധാരണ ഞാൻ കൂടെ ഉണ്ടാവാറുണ്ടായിരുന്നു, കുറച്ചു ദിവസങ്ങളായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇന്നലെ മുതൽ വീണ്ടും ഞാൻ കൂട്ടുകിടക്കുന്നുണ്ട്. ഗുഡ്. ഇൻഫെക്ഷൻ ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ അറിഞ്ഞാ നമുക്ക് എളുപ്പം ചികിത്സിച്ച് മാറ്റാൻ പറ്റും. വരട്ടെ അച്ഛമ്മേ. ശരി ഡോക്ടർ. ഓക്കെ. ശരി എന്നാ. ഓക്കെ. കാവ്യച്ചി, കാവ്യച്ചി നോക്കുന്നത് പോലെ വരില്ലെങ്കിലും ഇനി മുതൽ ഞാൻ അച്ഛമ്മയുടെ കൂടെ കിടന്നോട്ടെ. മെഡിസിൻ കൊടുക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തന്നാ മതി. ശിവാനിക്ക് അതൊന്നും പരിചയമില്ലാത്തതല്ലേ, ബുദ്ധിമുട്ടാവില്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല കാവ്യച്ചി. നിർബന്ധമാണെങ്കിൽ ശിവാനി അച്ഛമ്മയുടെ കൂടെ കിടന്നോളൂ, മരുന്നുകളൊക്കെ ഞാനും കാവ്യം കൊടുത്തോളാം. എന്താ, ഞാൻ അച്ഛമ്മയ്ക്ക് മരുന്ന് മാറി കൊടുക്കുന്നുള്ള പേടിയുണ്ടോ? ഞാൻ പഴയ ശിവാനിയായി അച്ഛമ്മയെ അപകടപ്പെടുത്തുമെന്ന് കാവ്യച്ചിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല മോളെ. എന്റെ സ്വഭാവം എന്തായിരുന്നാലും അച്ഛമ്മ എനിക്ക് ജീവനായിരുന്നു അന്നും ഇന്നും. അച്ഛമ്മ ശുശ്രൂഷിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയാൽ കുറെ നാളായി അച്ഛമ്മയ്ക്കുള്ള ദേഷ്യം കുറച്ചൊന്ന് മാറ്റിയെടുക്കായിരുന്നു, അത്രേ ഉള്ളൂ ലക്ഷ്യം. നിന്നോട് എനിക്കെന്നല്ല, ഈ വീട്ടിൽ ആർക്കും ഒരു ദേഷ്യവും ഇല്ല മോളെ. കൂട്ടം തെറ്റിപ്പോകുന്ന കൊച്ചുമക്കളെ ഗുണദോഷിച്ച് കൂടെ നിർത്തേണ്ടത് അച്ഛമ്മയുടെ കടമയാ. ഒരിക്കലും ഒരു തെറ്റിയതിന്റെ പേരിൽ നിന്നെ ശിവയൊന്നും ഞങ്ങൾ ആരും കുറ്റപ്പെടുത്തില്ല. ഈ പറയുന്നതൊക്കെ അച്ഛമ്മയുടെ നല്ല മനസ്സുണ്ട്. അച്ഛമ്മ മാത്രമല്ല, കാവ്യച്ചിയും ശ്രീകുട്ടിയും ഒക്കെ നല്ലവരാ. ഞാനത് തിരിച്ചറിയാൻ വൈകി. ഏ കരയില്ലേ മോളെ. ദേ കാവ്യ, ശ്രീകുട്ടി, ഇനി മുതല് എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ശിവാനി മോള. നിന്റെ കല്യാണം കഴിയുന്നതുവരെ. കെട്ടിയോന്റെ കൈപിടിച്ച് ഇവളിവിടുന്ന് ഇറങ്ങുന്നതുവരെ എനിക്ക് മരുന്നെടുത്തു തരാനും കൂട്ടിരിക്കാനും ഒക്കെയുള്ള അവകാശം ഇവക്ക് മാത്രമാ. കേട്ടല്ലോ. ഓ ഉത്തരവേ. ശ്രീകുട്ടി, അച്ഛമ്മയ്ക്ക് ഇത്ര പൊടിയരിക്കഞ്ഞ് കിട്ടിയാ കൊള്ളാന്ന് പറഞ്ഞു, അതിനെന്താ ചെയ്യണ്ടേ? ഞാൻ റെഡിയാക്കി തരാം. നീ റെഡിയാക്കി തന്ന ഇതൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് പഠിക്കാൻ പറ്റുമോ? എനിക്ക് പഠിക്കാൻ വേണ്ടിയാ ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നെ.
കിച്ചണിൽ കയറി ഒരു ചായ പോലും ശിവാനി ഇട്ടിട്ടില്ലെന്നാണല്ലോ അച്ഛമ്മ എന്നോട് പറഞ്ഞത്. അച്ഛമ്മ പറഞ്ഞത് നേരാ, അടുക്കളയിൽ കയറാത്ത എനിക്കോ അമ്മയ്ക്കോ ഉള്ള ശിക്ഷയാണല്ലോ ഇവിടെ വന്ന കയറി അന്ന് മുതൽ നീ ആദ്യം നടപ്പിലാക്കിയത്. അത് പിന്നെ ഞാൻ ചമ്മണ്ട ചമ്മണ്ട, അന്ന് നിന്നോട് ദേഷ്യം തോന്നിയെങ്കിലും ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ ചിരി വരിക. ഞങ്ങൾ അർഹിക്കുന്ന ശിക്ഷ തന്നെയായിരുന്നു ആ പട്ടിണി. സിദ്ധുവായിട്ടുള്ള കല്യാണത്തിന് മുൻപ് അത്യാവശ്യം വൃത്തിയായിട്ട് പാചകം ചെയ്യാൻ പഠിക്കണം. നീ എന്നെ സഹായിക്കില്ലേ? ആ വീട്ടിൽ സർവൻസ് ഒക്കെ ഉണ്ടാവില്ലേ? സിദ്ധുവിന്റെ വീട്ടിലോ? നല്ല കഥയായി. സിദ്ധു തനിച്ച അടുക്കള ഭരണം. പാചകത്തിന്റെ കാര്യത്തിൽ ഒരു നളനാ സിദ്ധു. അതുകൊണ്ട് വായ്ക്ക് രുചിയായി വല്ലതും വെച്ച് വിളമ്പിയാലേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഇതൊക്കെ കറിക്കരിയാൻ എടുത്തു വെച്ചതാണോ? അതെ, അച്ഛമ്മയെ കുളിപ്പിച്ചിട്ട് കാവ്യ വന്ന് അരിഞ്ഞു തരാന്നാ പറഞ്ഞത്. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. അയ്യോ വേണ്ട, കൈ മുറിഞ്ഞാലോ? പരിചയമില്ലാത്തതല്ലേ. സാരമല്ല, ഇങ്ങനെയല്ലേ പരിചയമാവുന്നത്. എവിടെ കട്ടിംഗ് ബോർഡ്? എവിടെ? ഇതായിരിക്കുന്നു. വെണ്ടയ്ക്ക് ഞാൻ കട്ടിയാം, എന്തു പറയുന്നു? അയ്യോ അങ്ങനല്ല. പിന്നെ ഇങ്ങോട്ട് മാറി, ഞാൻ കാണിച്ചു തരാം. സ്മോൾ പീസ് ആയിട്ടല്ലേ ഞാൻ കട്ടിയ. സൂക്ഷിക്കണേ. ശിവാനിയുടെ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാ സത്യം. എന്നെ സ്വീകരിക്കാൻ സിദ്ധു തയ്യാറാണെന്ന് അറിഞ്ഞ ആ നിമിഷം മുതലാ സത്യത്തിൽ ഞാൻ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയത്. സിദ്ധുമായുള്ള വിവാഹം നടക്കില്ലെന്ന് തോന്നിയപ്പോഴല്ലേ ഞാൻ ഇരട്ട മുഖവുമായി ജീവിക്കാൻ തുടങ്ങിയത്. സിദ്ധുവിനെ സ്വന്തമാക്കാൻ വേണ്ടിയല്ലേ ലോകത്ത് ഒരു പെൺകുട്ടിയും ചെയ്യാത്ത തരത്തിലുള്ള ക്രൂരതകൾ മുഴുവൻ ഞാൻ ചെയ്തത്. സിദ്ധുവിനെ കിട്ടിയ സ്ഥിതിക്ക് ഞാനെന്തിന് പഴയ ജീവിതം തുടരണം? ഏതൊരു പെൺകുട്ടിയെ പോലെ നല്ലൊരു ഭാര്യയായി അമ്മയായി എനിക്കും ജീവിച്ചൂടെ? ശ്രീകുട്ടി ഒന്നടച്ച്. Thank you.
ഏട്ടനെ അമ്മയൊക്കെ വെറുപ്പിച്ചെങ്കിലും ഒരു ഭാര്യ എന്ന നിലയിൽ സ്വസ്ഥത അഭിമാനവും എനിക്കും ഉണ്ട്. ഞാൻ ഈ വീട്ടിലേക്ക് വരാൻ കാരണമായ ചതിയെക്കുറിച്ച് ഞാനിപ്പോ ആലോചിക്കാറ് പോലുമില്ല. ഈ വീട്ടിലെ മരുമകളാവണമെന്നുള്ളത് നിന്റെ തലവരെയാ. പക്ഷേ പാലക്കാട് കിടന്ന നീ എങ്ങനെ എന്റെ ഏട്ടന്റെ ഭാര്യയാവും? വിധി അതിനു വേണ്ടി ചില നാടകങ്ങൾ ഒരുക്കി, അങ്ങനെ കരുതിയാ മതി. അതേ വിധി എന്നെ കൊണ്ട് ചോദിച്ച നാടകങ്ങളെ കുറിച്ച് കേട്ടാലുണ്ടല്ലോ. എന്റെ പൊന്ന് ശ്രീകുട്ടി, നീ ഞെട്ടിത്തെറിക്കും. ഒരു തമാശ കഥ പോലെ കേൾക്കാമെങ്കിൽ ഞാൻ ഒക്കെ പറഞ്ഞുതരാം. ഇതാ ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ കല്യാണം ഇനിയും വൈകിക്കണ്ടെന്നാ അമ്മയും മുത്തശ്ശനൊക്കെ പറയുന്നത്. ഒരു തീയതി തീരുമാനിക്കാൻ സാറിനോട് പറയാൻ പറഞ്ഞു എന്നോട്. നിന്റെ വീട്ടുകാർക്ക് ധൃതി കാണുന്ന എനിക്കറിയാം, അതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് വരാതെ പുറത്തു വെച്ച് കാണാന്ന് പറഞ്ഞത്. അപ്പോ ഉടനെ വിവാഹം നടത്താൻ സാറിന് ഇൻട്രസ്റ്റ് അല്ലേ? ഏത് നിമിഷവും നിന്നെ ഒപ്പം കൂട്ടാൻ മനസ്സ് തയ്യാറാ. പക്ഷേ ഒരു ജോലി ശരിയാകാതെ നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? സാറിന്റെ ടെൻഷൻ എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ട് അമ്മയോടും മുത്തശ്ശനോടും ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചു. എന്നിട്ട്? നമ്മളെപ്പോലെ അല്ലല്ലോ സാർ അവർ ചിന്തിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കിനി ഈശ്വരമടുത്ത് ജോയിൻ ചെയ്യാൻ തടസ്സങ്ങളൊന്നുമില്ല. കല്യാണം കൂടി കഴിഞ്ഞിട്ട് ജോലിക്ക് പോയാൽ മതിയെന്നാ അമ്മ എന്നോട് പറഞ്ഞത്. ഏയ്, അത് ശരിയാവില്ല. ശിവാനി എല്ലാം പോസിറ്റീവായി എടുത്തുനിന്ന് വെച്ച് ഞാനിനി ഈശ്വരമഠത്തിന്റെ തണലിൽ ജീവിക്കാനില്ല. എന്റെ അഭിപ്രായം തന്നെയാ സാർ. സാറിന്റെ ഏത് തീരുമാനത്തിനും ഞാൻ ഒപ്പം ഉണ്ടാവും. എന്റെ അഭിപ്രായം തന്നെയാ സാർ. സാറിന്റെ ഏത് തീരുമാനത്തിനും ഞാൻ ഒപ്പം ഉണ്ടാവും. ജോലി തണ്ടലിന്റെ കൂട്ടത്തിലേ നമുക്ക് ഇത്തിരി റൊമാൻസ് ആവാം അല്ലേ സാറ്? എന്താ നിന്റെ ചേച്ചി ജീവിക്ക് കൊടുത്തതുപോലെ നീയും എനിക്ക് 10 കൽപ്പനകൾ തരാനുള്ള ശ്രമമാണോ? കുറെ ആഗ്രഹങ്ങൾ ഞാനും പറഞ്ഞ എന്താ കുഴപ്പം, ഒരു രസമല്ലേ? രസം? ആദ്യത്തെ കൽപ്പന പറയും മുമ്പേ നിന്റെ കാല് തൂക്കിയെടുത്ത് നിലത്തടിക്കും ഞാൻ. അല്ലെങ്കിലും പ്രേമത്തിന്റെ കാര്യത്തില് സാറ് പണ്ടേ ഒരു മൂരാച്ചിയാ. അക്കാര്യത്തില് ചേട്ടനെ കണ്ടുപഠിക്കണം. ചേച്ചി ഒന്ന് നോക്കുന്നത് പോലും എന്ത് സ്നേഹത്തിലാ. ഇവിടെ ഒരാളുടെ കാര്യം പറയാതിരിക്കുക ഭേദം. കടിച്ചു കയറാൻ നിൽക്കുന്ന ഭാവ എപ്പോഴും മുഖത്ത്. എടി, ഈ മുഖം കണ്ടിട്ട് തന്നെയല്ലേ നീ എന്നെ ഇഷ്ടപ്പെട്ടത്? ഇനിയിപ്പോ സഹിച്ചേ പറ്റൂ. ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. എന്താ? ശരിയാക്കി തരുന്നുണ്ടെന്ന് എന്റെ കയ്യിലോട്ടൊന്ന് കിട്ടിക്കോട്ടെ. ശിവാനിയാണല്ലോ. അവളെന്തിനാ ഇനി സാറിനെ വിളിക്കുന്നത്? ആ ശിവാനി. സിദ്ധു എവിടെയാ? ഞാൻ ഒരാളെ കാണാമെന്നതാ. ജോലിക്കാര്യത്തിനാണോ? അതെ. ഞാൻ ഇത്രയൊക്കെ താഴ്ന്നു വന്നിട്ടും സിദ്ധു എന്തിനാ വേറെ ജോലി അന്വേഷിക്കുന്നത്? നമ്മുടെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യാൻ എന്താ തടസ്സം? ഏയ്, അതൊന്നും ശരിയാവില്ല. ശരിയാവും സിദ്ധു, ഞാൻ ഇന്ന് തന്നെ ഏട്ടനോട് സംസാരിക്കാം. വേണ്ട ശിവാനി, അമ്മ പലപ്പോഴും എന്നെ നിർബന്ധിച്ചിട്ടുള്ളതാ. ഞാനാ വേണ്ടെന്ന് പറഞ്ഞത്. കീർത്തിയെ കരുതിയല്ലേ സിദ്ധു ഇത്ര നാളും ആ ജോലി വേണ്ടെന്ന് വെച്ചിരുന്നത്? ഒക്കെ എനിക്കറിയാം സിദ്ധു. അവളും സിദ്ധുവിന്റെ കൂടെ ജോയിൻ ചെയ്തോട്ടെ, എനിക്കൊരു വിരോധവും ഇല്ല. ഒക്കെ എനിക്കറിയാം സിദ്ധു.
അവളും സിദ്ധുവിന്റെ കൂടെ ജോയിൻ ചെയ്തോട്ടെ, എനിക്ക് ഒരു വിരോധവും ഇല്ല. സിദ്ധു എന്തോ ഒന്നും പറയാത്തത്. ഞാൻ എനിക്കൊന്ന് ആലോചിക്കണം. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തിട്ട് കല്യാണം അങ്ങ് നടത്തണം. ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിക്കട്ടെ ശിവാനി. ശരി, സിദ്ധുവിന്റെ ഇഷ്ടം. ഓക്കേ, ഞാൻ പിന്നെ വിളിക്കാം. ആ ഒരു മിനിറ്റ്, കട്ടിയല്ലേ? എന്താ ശിവാനി? വിവാഹ ഇത്ര ലേറ്റ് ആയാലും വേണ്ടില്ല. സിദ്ധു തന്നെ മുൻകൈ എടുത്ത് എൻഗേജ്മെന്റ് നടത്തി വെക്കണം. സിദ്ധു ബുക്ക്ഡായെന്ന് എല്ലാവരും അറിയട്ടെ. ശരി, ബൈ സിദ്ധു. ബൈ. നമ്മുടെ കല്യാണത്തിന്റെ കാര്യത്തില് ശിവാനിക്ക് എന്താ ഇത്ര ഇൻട്രസ്റ്റ് എന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല സർ. നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു മാറ്റം അവൾക്കുണ്ടായിട്ടുണ്ട്. എല്ലാം നല്ലതിനു വേണ്ടിയാവും. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല സർ. ശിവാനി എന്തോ ചിന്തിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്, അല്ലാതെ അവളുടെ മനസ്സ് മാറിയതൊന്നുമല്ല എനിക്ക് ഉറപ്പാ. ഓർക്കുമ്പോ എനിക്ക് പേടിയാവുക. ആരാവും അവളുടെ അടുത്ത് ഇര. ഈശ്വരമഠത്തിന്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ നിങ്ങളും എന്നെ വേണ്ടാത്തെ മകനും ഈ സന്തോഷത്തിന് അധിക ആയുസ് ഉണ്ടാവുമെന്ന് കരുതണ്ട.